അടിപൊളി ടേസ്റ്റിലുള്ള പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയാണിത്. അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഹായ് ഫ്രണ്ട്സ്, അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പെപ്പർ ചിക്കനാണ്. പെപ്പർ ചിക്കൻ തയ്യാറാക്കുന്നതിന് വേണ്ടി 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണിത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളെല്ലാം ചിക്കനിലേക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള വഴറ്റാം. പെപ്പർ ചിക്കന് വേണ്ട സവാള വഴറ്റിയെടുക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. 2 സവാളയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് വഴറ്റി കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. സവാള ചെറുതായി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പു, 3 വറ്റൽമുളക് ഇവ ചേർത്ത് കൊടുക്കാം. ഇത് ആദ്യം ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റിയതിന് ശേഷം സവാള ചേർത്ത് കൊടുത്താലും മതിയാവും. ഇങ്ങനെ ചേർത്ത് കൊടുത്താലും മതിയാവും. സവാള വഴഞ്ഞു വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് 6 പച്ചമുളക് നടുവേ കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. പൊടികളുടെ പച്ചമണം പോകുന്നിടം വരെ നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണം പോയിട്ട് പൊടിയൊക്കെ നല്ലതുപോലെ മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന 2 ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കാം. വഴറ്റി കൊടുക്കാം. പൊടികൾ ചേർക്കുന്ന സമയത്ത് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഞാനത് ആ സമയത്ത് ചേർത്ത് കൊടുക്കാൻ വേണ്ടി വിട്ടുപോയി. അപ്പം നിങ്ങൾ ചേർക്കുന്ന സമയത്ത്, പൊടികൾ ചേർക്കുന്ന സമയത്ത് തന്നെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ചിക്കൻ്റെ വെള്ളം ഇറങ്ങി വരുന്നത് കൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അടച്ചു വയ്ക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാൻ. ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടപ്പ് തുറന്നിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. വീണ്ടും ഇത് അടച്ചു വെച്ച് കൊടുക്കാം. വീണ്ടും ചിക്കൻ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനൊന്നും ഉടഞ്ഞു പോവാതെ സ്ലോയിൽ ഇളക്കി കൊടുക്കുക. പെപ്പർ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു ചെറിയ ഗ്രേവിയോട് കൂടിയുള്ള പെപ്പർ ചിക്കനാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് പെപ്പർ ചിക്കൻ കുറച്ചും കൂടി ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ ഇത് അടച്ചു വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഡ്രൈ ആക്കി എടുക്കാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം, ഒരു സെമി ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഈ ഒരു പരുവം. അങ്ങനെ അടിപൊളി ടേസ്റ്റിലുള്ള പെപ്പർ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.